നമ്മളെല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണല്ലോ. ഈ പ്രകൃതി എത്ര സുന്ദരമാണ്! ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. ടീച്ചർ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉണ്ടല്ലോ. ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കത്തിച്ചു കളയുന്നു. ഒരിക്കലും നമ്മൾ കത്തിച്ചു കളയരുത്. അത് പ്രകൃതിയെ ദോഷമായി ഭവിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് സാധനങ്ങൾ വെച്ച് നമ്മൾ പ്രയോജനപ്രദമായ മറ്റ് വസ്തുക്കൾ ഉണ്ടാക്കി വയ്ക്കണം. അതിന് വേണ്ടി ടീച്ചർ ഇന്ന് ഒരു വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് എങ്ങനെ ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും റെഡിയാണോ? ആ ഓക്കെ. ഈ ക്യാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ടീച്ചർ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഉപയോഗശൂന്യമായ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ രണ്ടായി മുറിച്ചത്, പിന്നെ പഴയ ഒരു സിഡി, അത് കളർ ചെയ്യാൻ വേണ്ടി നമുക്ക് ബോൾ പേപ്പർ 3-4 ഷീറ്റ്, ഇത് കളർ ചെയ്യാൻ വേണ്ടി കുറേ ഫാബ്രിക് പെയിൻറ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. പിന്നെ ഒരു ചിരട്ട പോളിഷ് ചെയ്തെടുത്തത്, ബ്രഷ്, ഇതാണ്. നിങ്ങളെല്ലാവരും മഹാഗണി മരം കണ്ടിട്ടുണ്ടോ? ആ മഹാഗണി മരത്തിൽ നിന്ന് പൊഴിഞ്ഞ് വീഴുമ്പോൾ കിട്ടുന്ന പെറ്റൽസാണ് ഇത്. ഇത്രയും സാധനങ്ങളാണ് ടീച്ചർ കൊണ്ടുവന്നത്. പിന്നെ ഇത് ഒട്ടിക്കാനുള്ള പശ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതണം. ഒരു പാത്രത്തിൽ അല്പം വെള്ളം, പിന്നെ ഒരു ഗ്രീൻ പേപ്പർ, MCL, പശ, ഈ സാധനങ്ങളെല്ലാം നമ്മൾ കയ്യിൽ കരുതണം. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ടീച്ചർ ഒരു ബോണ്ട് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ സിഡിയുടെ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് വട്ടം വരച്ച് ഒരു പേപ്പർ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സിഡിയിലോട്ട് ഒട്ടിച്ചെടുക്കണം. അതിന് ഇതിൻ്റെ റൗണ്ടിൽ നമ്മൾ പശ തേച്ച് ഗം തേച്ച് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് പശ വേണമെന്ന് തേച്ച് കൊടുക്കാം. അല്പം പശ തേച്ച് കൊടുത്തിട്ട് ഈ സിഡിയുടെ ഇങ്ങോട്ട് ഇതങ്ങ് ഒട്ടിച്ചു വെക്കണം പേപ്പർ. ഇനി എന്താണ് ടീച്ചർ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഒരു പെൻസിൽ എടുത്ത് നമുക്കിതിന് ചുറ്റും ഒരു ഡിസൈൻ, ഒരു ഫ്ലവർ ഡിസൈൻ വരയ്ക്കുകയാണ്. ഈ ഡിസൈൻ വരച്ചിട്ട് ടീച്ചർ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് അത് കളർ ചെയ്യുന്നതാണ്. അപ്പം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കുട്ടികളെല്ലാവരും നോക്കിയിരിക്കണം കേട്ടോ. ടീച്ചർ വരച്ച് നിങ്ങളെ വരച്ച് കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാം. വെറുതെ ഒരു ഡിസൈൻ വരച്ചാൽ മതി, സിമ്പിളായിട്ടുള്ളത്. വെറുതെ ഒരു ഔട്ട്ലൈൻ മാത്രം ടീച്ചർ വരച്ചു. ഇനിയില്ല കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്റ്റെം അങ്ങ് കളർ ചെയ്യാം. ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ പെയിൻ്റ് അല്പം ബ്രഷിലെടുക്കുക. ഒത്തിരി പ്രസ് ചെയ്യാതെ വളരെ ലൈറ്റായിട്ട് വേണം ഡിസൈൻ വരയ്ക്കാൻ. ടീച്ചർ അതിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആക്കി. നമുക്ക് ഫ്ലവർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലൂ കളർ എടുത്തു. ബ്രഷ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു വേസ്റ്റ് ക്ലോത്തേൽ ബ്രഷിൻ്റെ വെള്ളം തൂത്ത് കളഞ്ഞിട്ട് ബ്ലൂ കളർ എടുക്കുക. ചെറിയ സ്ട്രോക്സ് ആയിട്ട് വേണം ഇങ്ങനെ ബ്രഷ് മൂവ് ചെയ്യാൻ. നമ്മൾ റെഡ് കളറും കൂടെ കുറച്ചെടുത്ത് ഈ ബ്ലൂ കളറിൻ്റെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ പർപ്പിൾ കളർ കിട്ടും. ഈ ബ്ലൂ കളറ് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ വേണം റെഡ് കളറ് എടുക്കാൻ. അത് ഇതിൻ്റെ അറ്റത്ത് മാത്രം കുറച്ച് റെഡ് ചേർത്താൽ മതി. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ കളർ ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ നേരെ മുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു പാലറ്റിൽ കളർ മിക്സ് ചെയ്ത് ബ്ലൂവും റെഡും കൂടെ മിക്സ് ചെയ്ത് പർപ്പിൾ കളർ ഉണ്ടാക്കി ഡയറക്റ്റായിട്ട് വേണമെങ്കിലും പേപ്പറിലോട്ട് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രയോൺസോ കളർ പെൻസിലോ വാട്ടർ കളറോ എന്ത് വെച്ച് വേണമെങ്കിലും ഈ ഡിസൈൻ വരച്ച് പെയിൻറ് ചെയ്യാവുന്നതാണ്. ഈ അല്പം വൈറ്റ് കളറും കൂടെ ടീച്ചർ എടുത്തു. ഈ വൈറ്റ് കളറ് ഇതിൻ്റെ മുകളിലോട്ട്
മുകൾ ഭാഗത്തായിട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് ലൈറ്റ് ഷെയ്ഡ് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അത് ലയിച്ച് വരണം ആ കളർ തമ്മിൽ. ഇങ്ങനെ ഈ ഡിസൈൻ മൊത്തം നമ്മൾ ചെയ്യണം. ടീച്ചർ ഇത് അവസാനം വരെയും ചെയ്തു. ഈ പൂവ് അവസാനത്തെ പൂവ് ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്കിതിനെന്താ ചെയ്യണ്ടേ? ലീഫ് ചെയ്യണ്ടേ? ലീഫ് ചെയ്യാൻ വേണ്ടി ആകുമ്പം നമ്മൾ ബ്രഷൊക്കെ കഴുകി വേസ്റ്റ് ക്ലോത്ത് തൂത്തിട്ട് നമ്മൾ ഗ്രീനും യെല്ലോ കളറും കൂടി എടുക്കുക. ഇപ്പോൾ ഗ്രീൻ വെച്ച് നമ്മൾ ലീഫിൻ്റെ ഔട്ട്ലൈൻ ആദ്യമേ ഒന്നിടുക. ഇനി നമ്മൾ യെല്ലോ കളറും ആ ഗ്രീൻ കളറ് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ എടുത്ത് ബ്രഷിൽ വളരെ കുറച്ച് എടുക്കാവുള്ളേ. ഒരു സൈഡിൽ കുറച്ച് യെല്ലോ ചേർക്കുക, ഷെയ്ഡ് വരുന്ന പോലെ. ഇനി നമ്മൾ ഇടയ്ക്കൂടെ എല്ലാം ലീഫ് വരച്ച് കൊടുക്കണം. ഇപ്പോൾ ടീച്ചർ ലീഫ് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു സൈഡ് ഡാർക്കും ഒരു സൈഡ് ലൈറ്റും ആയിട്ട് വേണം ലീഫിന് ഷെയ്ഡ് കൊടുക്കാൻ. ഇപ്പം നമ്മൾ സി ഡി റെഡിയാക്കി മാറ്റിവെച്ചു. ഇനി നമ്മൾ ഈ സി ഡി എൽ വരച്ച അതേ ഡിസൈൻ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ അകത്ത് ഇറക്കാൻ വേണ്ടി വേറെ ഒരു ഷീറ്റേലും കൂടെ അതിന് നമ്മൾ ആ ഷീറ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അത് ഏകദേശം ഇതിൻ്റെ റൗണ്ടിന് ചേർന്ന വിധത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ എ ഫോർ സൈസ് വൈറ്റ് ഷീറ്റ് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ റൗണ്ടിന് ചേർന്ന വിധം ഒരു ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതേലാണ് നമ്മൾ ഡിസൈൻ വരയ്ക്കുന്നത്. ഇതേലും നമുക്ക് ഇതേ ചെയ്ത ഡിസൈൻ തന്നെ വേണം ചെയ്യാൻ. ഞാൻ ടീച്ചർ ഇത് ഈ പൂ ഡിസൈൻ വരച്ചു. ഇനി ഇതിനും നമ്മൾ ഇത്തിരി ലീഫ് ഇടയ്ക്കൂടെ കുറച്ച് ലീഫ് മാത്രം വരച്ച് കൊടുക്കാം. നമുക്ക് ഈ ഗോൾഡൻ കളർ എടുത്ത് ഒരു ചെറിയ ഒരു സ്പോട്ട് പോലെ ഈ ഡിസൈനിൻ്റെ സൈഡിൽ കൂടി ഒന്ന് കൊടുക്കാം. ടീച്ചർ ഇത് വരച്ചു കംപ്ലീറ്റ് ചെയ്ത് ഇതെടുത്ത് മാറ്റി വെക്കണം. നമുക്ക് കുറച്ച് ഉണങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരിപാടി കൺസിഡർ. അതിനുമ്പ് നമുക്ക് ഈ ബോട്ടിലല്ല നമുക്ക് ഒരു ഫ്ലവർ ഒട്ടിക്കേണ്ടതുണ്ട്. ഈ ബോട്ടിലിൻ്റെ സൈഡിൽ കൂടെ ഫ്ലവർ ഒട്ടിക്കണം. അപ്പോൾ ആ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ബോണ്ട് പേപ്പർ ഉണ്ടല്ലോ, ഈ ബോണ്ട് പേപ്പർ നമ്മളെടുത്ത് ടീച്ചർ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നത്. വീതി കുറച്ച്, ഈ വീതി മതി, ചെറിയ വീതിയിൽ ഈ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇവിടുന്ന് ഇതിങ്ങനെ കോണിച്ച് മടക്കിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഇത് ഈ സ്ട്രിപ്പ് എന്ന് നമ്മൾ കട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തു. വീണ്ടും അടുത്ത ട്രിപ്പ് ഒന്നുകൂടെ ഇത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. സ്ക്വയർ ഷേപ്പ് ഞാൻ ടീച്ചർ കാണിക്കാം. ഇത് ഫോൾഡ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെ സ്ക്വയർ ഒന്ന് കാണിച്ചിട്ട് ഫോൾഡ് ചെയ്യുന്നത് കാണിക്കാം. ഇതാണ് സ്ക്വയർ ഷേപ്പ് കാണിച്ചിരുന്നത് ടീച്ചർ. അതിന് നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കുക, പിന്നെ വീണ്ടും ഇങ്ങനെ മടക്കുക. ഇപ്പം രണ്ട് നിർത്തം മടക്കി. ഇനി മൂന്നാമത് ഒന്നുകൂടെ അതുപോലെ മടക്കുക. അപ്പോൾ എത്ര പ്രാവശ്യമാണ് ടീച്ചർ മടക്കിയത്? മൂന്ന് പ്രാവശ്യം ടീച്ചർ മടക്കി. ഇനി ഇതിൻ്റെ താഴെ നിന്ന് ഇതൊരു പെറ്റൽ, ചെറിയൊരു പെറ്റൽ പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ വരയ്ക്കുന്ന പോലെ, ഇതളുകൾ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരച്ചു. ചെറുതായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കത്രികയും കൊണ്ട് ആ ലൈനെ കൂടെ കട്ട് ചെയ്തെടുക്കുക. ഈ ഫ്ലവർ ടീച്ചർ നിവർത്ത് കാണിക്കാം. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ പേപ്പർ നിവർക്കുക. ഇതാണ് നിവർത്തുക. ഇനി ഇതിൽ ഒരു പെറ്റൽ കട്ട് ചെയ്ത് മാറ്റിക്കളയണം. ഇനി നമുക്കിത് കളർ ചെയ്തെടുക്കണം. നമുക്കൊരു ബ്ലൂവും വൈറ്റും കൂടെ എടുത്ത് കളർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? എല്ലാവരും കാണുന്നില്ലേ? ഇങ്ങനെ ഈ ഫ്ലവർ ടീച്ചർ പെയിൻറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. ഈ പൂ തന്നെ നമുക്ക് വലുതായിട്ടും കട്ട് ചെയ്യാം. ഇങ്ങനെ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുമ്പോൾ, ഇങ്ങനെ സ്ട്രിപ്പ് കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ വീതി കൂട്ടുകയാണെങ്കിൽ, ഈ സ്ട്രിപ്പിൻ്റെ വീതി ഇങ്ങനെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ വലിയ ഫ്ലവർ കട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വീതി കൂട്ടി ഫോൾഡ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ സ്ക്വയർ പീസ് എടുക്കാൻ വേണ്ടി ഇതിനെ ഇങ്ങനെ മടക്കി കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ സ്ക്വയർ കിട്ടും. അത് ഇതുപോലെ തന്നെ മടക്കി കഴിയുമ്പം, മടക്കിയിട്ട് ഇതുപോലെ തന്നെ ഡിസൈൻ വരച്ച് വെട്ടിക്കഴിയുമ്പം വലിയ പൂ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഫ്ലവർ വേസിലൊക്കെ അറേഞ്ച് ചെയ്യാൻ അങ്ങനെ പൂ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇപ്പോഴത്തെ പെറ്റലെടുത്ത് ആ പശയുടെ മുകളിലോട്ട് വെക്കാം. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ കിട്ടി. ഇങ്ങനെ ടീച്ചർ കുറേ പെറ്റൽസ് ഫ്ലവർ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കുപ്പിയുടെ സൈഡിൽ കൂടി ഒട്ടിക്കാൻ വേണ്ടിയാണ്. അപ്പം ടീച്ചർ പിന്നെ ഒരു ഗ്രീൻ ടേപ്പ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ നിങ്ങളിതുപോലെ ഒരു പേപ്പർ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്രീൻ കളർ ചെയ്താലും മതി. ഇതിൽ ഇച്ചിരി വീതി കുറച്ച് സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് ഇതിന് സൈഡിൽ കൂടെ ഒട്ടിച്ച് കൊടുക്കുക. അത് ടീച്ചറെ ഗ്രീൻ ടേപ്പ് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുപോലെ സ്ട്രിപ്പ് ആണെങ്കിലും നിങ്ങൾ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ സൈഡിൽ കൂടെ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ കുപ്പി ഈ സീരിയലിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ നമ്മൾ വരച്ച ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഇത് ഈ കുപ്പിയുടെ അകത്തോട്ട് ഇറക്കി കൊടുക്കണം. ഇത് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കണം. ഇതെല്ലാം മുകളിൽ വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ വെച്ച് നോക്കിയിട്ട് ശേഷം ഇതെടുത്തിട്ട് ഈ ഫ്ലവർ നമ്മൾ ഈ കുപ്പിയുടെ ഈ സൈഡിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. നമുക്ക് രണ്ട് കളറും മാറി മാറി ഒട്ടിച്ചു കൊടുക്കാവേ. അപ്പം ഈ കുപ്പിയുടെ എഡ്ജിൽ കൂടെ ഫ്ലവർ ടീച്ചർ ഒട്ടിച്ചു കൊടുത്തു. ഇത് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കുന്നു. ഇനി നമ്മൾ മഹാഗണി പെറ്റിൽ ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടി കളർ ചെയ്ത് ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മഹാഗണി പെറ്റിൽ കളർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. അതിന് നമുക്ക് ബ്ലൂ കളറും വൈറ്റ് കളറും റെഡ് കളറും ഗോൾഡൻ കളറും എടുത്തു. ഇതിൻ്റെ രണ്ട് സൈഡിലും ബ്ലൂ കളർ അടിക്കണം. ഇനി നമ്മൾ ഈ മഹാഗണി പെറ്റിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിന് ടീച്ചർ ഉപയോഗിക്കുന്നത് എം സീൽ എന്ന പശയാണ്. ഈ എം സീൽ രണ്ട് ടൈപ്പ് ഒരു കവറിൽ കിട്ടുന്നത്, അത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് കളറും ഒരേ അളവിലെടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അതിൻ്റെ കളറും കൂടെ മിക്സ് ചെയ്യും. ഇനി ടീച്ചർ ആദ്യം പറഞ്ഞല്ലോ ഈ മഹാഗണിപ്പറ്റിൽ ഇല്ലാത്തവർക്ക് ടീച്ചർ വേറെ ഒരു ഐഡിയ പറയാമെന്ന്. അതിനുവേണ്ടി ടീച്ചർ ഒരു ചിരട്ട നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് മിനുസപ്പെടുത്തി ഇതിൻ്റെ എഡ്ജൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാധനം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് ക്യാൻഡിൽ വേണമെങ്കിൽ ഇതിൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് തിരി കൊളുത്തി കത്തിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്യാൻഡിൽസ് ഉണ്ടാക്കാം. ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് മഹാഗണി പെറ്റലാണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി അത് പറഞ്ഞതാണ്. അപ്പോൾ ഈ മഹാഗണി പെറ്റൽ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുന്നതിന് മുമ്പേ ഈ നമ്മൾ കുഴച്ച് വെച്ച MCയുടെ അല്പം ഈ പെറ്റലിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്യുക. ഇത് മഹാഗണി പെറ്റൽ വെച്ചു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ക്യാൻഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടീച്ചർ ഉണ്ടാക്കിയ ക്യാൻഡിൽ സ്റ്റാൻഡ് നിങ്ങൾ കണ്ടില്ലേ? ക്യാൻഡിൽ നമുക്ക് ഇങ്ങനെ കത്തിച്ച് ക്യാൻഡിൽ സ്റ്റാൻഡ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായോ ടീച്ചർ ചെയ്ത വർക്ക്? നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ഇത് ചെയ്യണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ്. മനോഹരമല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഇനി ടീച്ചർ നിങ്ങൾക്കൊരു ഹോം വർക്ക് പറട്ടെ. നിങ്ങൾ ഇതുപോലെ വീട്ടിലിരുന്ന് ടീച്ചർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലേ കുറേ പൂക്കൾ, അതുപോലെ വലിയ പൂക്കൾ ഉണ്ടാക്കുക. ഇങ്ങനെ വലുതും ചെറുതുമായിട്ട് കുറേ പൂക്കൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് ഫ്ലവർ വേസ് ഉണ്ടാക്കണം. ഇങ്ങനെ കളർ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ച് ഡിസൈൻ ചെയ്യണം. എന്നിട്ട് ഈ മഹാഗണി പെറ്റൽ വെക്കുന്നതിന് പകരം ഇതിൻ്റെ ഈ ക്യാൻഡിലും വെക്കുന്നതിന് പകരം ഈ ഫ്ലവർ അങ്ങ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലവർ വേസ് ചെയ്യാം. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് വീട്ടിലിരുന്ന് ചെയ്യണം. ടീച്ചറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുവെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് മറക്കാതെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടു കൂടി ഈ രണ്ട് വർക്കും ചെയ്യണം. അപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയിൽ വസിക്കുന്ന നമ്മൾ ഈ പ്രകൃതിയുടെ സംരക്ഷണം ഒരു കടമയായി കരുതണം. എല്ലാവർക്കും ടീച്ചറിൻ്റെ താങ്ക്സ്.